മിഡിയോരം. നമസ്കാരം. മിഴിയോരത്തിൻ്റെ സാരഥി എന്ന സെഗ്മെൻറ്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ പലപ്പോഴും ചിലരെങ്കിലും കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട്, നല്ലൊരു പേഴ്സണാലിറ്റിക്ക് ഉടമയാണ്, അല്ലെങ്കിൽ നന്നായി പെരുമാറാൻ പറ്റുന്നുണ്ട്, നന്നായി സംസാരിക്കുന്നുണ്ട്, ഏതൊരു കാര്യം ഏറ്റെടുത്താലും അതൊരു വിജയം കൈവരിക്കാൻ സാധിക്കുന്നുണ്ട്, സ്വയം നന്നായി പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോയാൽ നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കുന്നു എന്നൊക്കെ നമ്മൾ പലരെക്കുറിച്ചും ചിന്തിക്കാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെയൊക്കെ സാധിക്കുന്നത്, എന്തുകൊണ്ട് നമുക്കും അങ്ങനെയൊക്കെ സാധിച്ചുകൂടാ, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇത് കൂടാതെ കുട്ടികളെ സംബന്ധിച്ച് പലപ്പോഴും പേരൻസിനുള്ളൊരു സംശയമാണ്, എങ്ങനെയാണ് ഈ കുട്ടികൾക്ക് നല്ല കഴിവുകൾ ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത്, ഇനി അങ്ങനത്തെ കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്, എങ്ങനെയാണ് കുട്ടികൾക്ക് ആ ഒരു മേഖലയിൽ എത്തിച്ചേരാൻ പറ്റും, ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ പ്രേക്ഷകർക്കും ഈ ഒരു ഡിസ്കഷനിൽ പങ്കെടുക്കാം, നിങ്ങൾക്ക് വിളിക്കാം, ഇത്തരത്തിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിക്കാവുന്നതാണ്. എന്നോടൊപ്പം ഇന്നുള്ളത് പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ട്രെയിനർ സീതാ സാഗരനാണ്. നിരവധി കുട്ടികൾക്കും ടീച്ചേഴ്സിനും ഒക്കെ ഒരു ട്രെയിനിങ്ങും കൗൺസിലിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കിട്ടുന്ന അവസരം എല്ലാ പ്രേക്ഷകരും പ്രയോജനപ്പെടുത്തുക. അപ്പോൾ നമസ്കാരം. നമസ്കാരം. മിഴിയോരത്തിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്, നമ്മൾ പലപ്പോഴും പലർക്കും ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ശരിക്കും ഇന്നത്തെ നമ്മുടെ ഒരു ഡിസ്കഷൻ പേഴ്സണൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേഴ്സണൽ ഡെവലപ്മെന്റ് ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ്, നമ്പർ വൺ. ആൻഡ് നമ്മുടെ സ്കിൽസ്, നമ്മുടെ പൊട്ടൻഷ്യൽ എല്ലാം നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എത്രത്തോളം നമ്മളെ ലൈഫിൽ മുൻപോട്ട് പോകാൻ കഴിയും. പ്ലസ് വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പേഴ്സണൽ ഡെവലപ്മെന്റ് നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് തോന്നാം നേടാൻ പറ്റുമോ നേടാൻ പറ്റില്ലേ അങ്ങനത്തെ ഒരു ചിന്തയും നമുക്ക് ആവശ്യമില്ല. നമ്മളുടെ മാക്സിമം പൊട്ടൻഷ്യൽ നമ്മൾ ഉപയോഗിക്കുക, നമ്മളെങ്ങനെ നമ്മളുടെ ഗോൾസ് നേരിടും എന്നാണ് പേഴ്സണൽ ഡെവലപ്മെൻ്റ് ഉദ്ദേശിക്കുന്നത്. പലർക്കും എല്ലാവർക്കും ഒരു സംശയമാണ്, എനിക്ക് ആ ഒരു കഴിവുണ്ടോ, അല്ലെങ്കിൽ മറ്റൊരാൾ അത് കഴിവ് നേടുന്നുണ്ട്, എങ്ങനെയാണ് എനിക്ക് ആ ഒരു സ്ഥാനത്ത് എത്താൻ പറ്റുന്നത്, അങ്ങനെ പലർക്കും ഒരു സംശയമുണ്ട്. അപ്പൊ അങ്ങനത്തെ സംശയങ്ങളൊന്നും വേണ്ട എന്നാണ് പറയുന്നത് അല്ലേ? ശരി. അപ്പൊ ഈ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റ് കൂടെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ടേമാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ശരിക്കും എന്താണ് ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്? പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഒരു സെറ്റ് ഓഫ് എൻഡ്യൂറിംഗ് പാറ്റേൺസ് ആണ്, ഓഫ് ബിഹേവിയർ. എല്ലാവരുടെയും കയ്യിലുള്ളതാണ് പാറ്റേൺസ് ഓഫ് ബിഹേവിയറും തോട്ട്സും നമ്മുടെ ആക്ഷൻസും. അത് ഓരോ ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ വ്യത്യാസമുണ്ട്. പക്ഷേ പലപ്പോഴും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് പുറം ലോകം കാണേണ്ടുള്ള ഒരു ഡിഫറൻസാണ് നമ്മളിലുള്ളത്. വെറാസ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ് നമ്മൾ പറയുമ്പോൾ, പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഇസ് സംതിങ് വിച്ച് ഇസ് ഹാപ്പനിങ് ഇൻസൈഡ്. പുറമേ ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവണില്ല, കുറേ നാളുകൾ ശേഷമായിരിക്കും എത്രത്തോളം വ്യത്യാസം വരുന്നുണ്ട് പേഴ്സണലി ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്നത്. ഈ പേഴ്സണൽ ഡെവലപ്മെന്റ് നമ്മൾ എന്തൊക്കെയാണ് ഘടകങ്ങളാണ് വരുന്നത് അതിനകത്ത്? പേഴ്സണൽ ഡെവലപ്മെന്റ് നമ്മൾ പേഴ്സണൽ ഡെവലപ്മെന്റ് എന്താണെന്ന് പറഞ്ഞു, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്താണെന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞ കൂട്ടത്തിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നമ്മളെ മൂന്നാമത് ഒരാൾ എങ്ങനെയാണ് കാണുന്നത് അതനുസരിച്ചാണ് നമ്മൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പറയും. ഇനി പേഴ്സണൽ ഡെവലപ്മെന്റ് പറഞ്ഞാൽ അതൊരു ലോങ് പ്രോസസ് ആണെന്നും പറഞ്ഞു അല്ലെ? അപ്പൊ അതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ അല്ലെങ്കിൽ നമ്മളെ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു പേരൻസ് ആരെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്പർ വൺ, ഇപ്പൊ നമ്മൾ കുട്ടികളെ ബന്ധപ്പെട്ടിട്ടാണോ അല്ലെങ്കിൽ മുതിർന്നവരെയാണോ? നമുക്ക് ആദ്യം കുട്ടികളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, കുട്ടികളെ ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പേഴ്സണൽ ഡെവലപ്മെന്റ് പേരൻസിനെ സംബന്ധിച്ചോളം കുട്ടികൾക്ക് കോൺഫിഡൻസ് കൊടുക്കുക. ബിക്കോസ് കുട്ടികൾക്ക് കോൺഫിഡൻസ് കൊടുക്കുന്ന രീതി നമ്മൾ സ്നേഹം കൊണ്ടും റെക്കഗ്നിഷനും കൊണ്ടും ആയിരിക്കണം. നമ്മളെപ്പോഴും കുട്ടികളെ എങ്ങനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റും അതാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ആസ് പേരൻസ്, നമ്പർ വൺ. നമ്പർ ടു, കുട്ടികളുടെ സെൽഫ് എസ്റ്റീം എങ്ങനെ നമുക്ക് നല്ലപോലെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. പലപ്പോഴും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒന്നുകിൽ അവർക്ക് ഒരു വിഷയത്തിനെ പറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിനെ പറ്റി അവർക്കൊരു ഫീലിംഗ് ഓഫ് കോൺഫിഡൻസ് ആണ്, ഇതെനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷെ വേറൊരു സബ്ജക്റ്റ് അവർക്ക് തോന്നാം, ഓ ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഒരു ഫീലിംഗ് ഓഫ് ഫെയിലിയർ വരികയാണ്. അപ്പം നമ്മൾ ബേസിക്കലി കുട്ടികളെ എങ്ങനെ നമുക്ക് എൻകറേജ് ചെയ്യാൻ പറ്റും, ലെറ്റ് ദം എക്സ്പെരിമെൻറ്റ്. ബിക്കോസ് പല കുട്ടികൾക്കും പല മേഖലയിലാണ് അവർക്ക് കഴിവുകളുള്ളത്. അപ്പം നമ്മൾ കണ്ടുപിടിക്കുക ആസ് പേരൻസ്, അവർക്ക് അവസരങ്ങൾ ഒരുക്കിക്കൊടുക്കുക, എങ്ങനെയാണ് അവർക്ക് ഒരു രീതിയിൽ നല്ലപോലെ ഉയരാൻ പറ്റുന്നത്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ പേരൻസൊക്കെ നല്ലാലും ചിത്രം വരയ്ക്കാൻ പറ്റുന്ന ഒരു കുട്ടിയാണെങ്കിൽ നന്നായി ചിത്രം വരച്ചു തിരിച്ചുകൊണ്ട് അമ്മയുടെ അടുത്ത് കൊണ്ട് ചെല്ലുമ്പോൾ അമ്മ ശ്രദ്ധിക്കുന്നത് ആ കുട്ടി ആ കളറെല്ലാം വീട്ടിലെ മേശപ്പുറത്തോ ഒറ്റ അല്ലെങ്കിൽ എവിടെയൊക്കെ കളർ പറ്റിച്ചു. അപ്പം അമ്മ പെട്ടെന്ന് പറയുന്നത് നീ അവിടെ എല്ലാം വൃത്തികേടാക്കി, എന്നാൽ ആ കുട്ടി കൊണ്ടുവന്ന ചിത്രം എത്രത്തോളം ഭംഗിയാക്കി എന്ന് അമ്മ പറയുന്നില്ല. ശരിക്കും പിന്നീട് ആ കുട്ടിക്ക് ആ ഒരു ടാലൻറ്റ് ഉണ്ടെങ്കിലും കുട്ടിക്ക് വരച്ചാലോ അല്ലെങ്കിൽ ഒന്ന് പ്രസന്റ് ചെയ്യാനുള്ളൊരു മടി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടോ, അങ്ങനെ ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അങ്ങനെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, വളരെ കഴിവുള്ളൊരു കുട്ടിയാണ്, പക്ഷെ വളരെ ക്വയറ്റായിട്ടുള്ളൊരു കുട്ടിയാണ്.
പക്ഷെ ആ കുട്ടിക്ക് വേണ്ട അത്രയുള്ളൊരു ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനുള്ളൊരു എൻവയൺമെന്റ് കിട്ടിയിട്ടില്ല. വീട്ടിൽ തന്നെ. അപ്പൊ അതുകൊണ്ട് ആ കുട്ടിക്ക് എപ്പോഴും ഒരു ഒരു ഫീലിംഗ് ഓഫ് ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ് ആ കുട്ടിക്ക് അനുഭവപ്പെടുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അത് വരുത്തിക്കൊണ്ടിരാൻ പറ്റുക? ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഒന്നുകിൽ ക്രിക്കറ്റ് ആവട്ടെ, അല്ലെങ്കിൽ പാട്ടാവട്ടെ, അല്ലെങ്കിൽ പെയിന്റിംഗ് ആവട്ടെ, ഇതിലേതെങ്കിലും കുട്ടികളെ ഒന്ന് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് നമ്മൾ സംസാരിക്കുക കുട്ടിയോട്. അപ്പൊ ബേസിക്കലി നമ്മൾ കുറച്ചുകൂടി സൈലന്റ് ആവുക പേരൻസ് ആയിട്ട്. ബിക്കോസ് പലപ്പോഴും നമുക്ക് സംസാരിച്ച് കുട്ടികളോട് ഓരോ കാര്യം പറയാനാണ് നമ്മൾക്ക് എപ്പോഴും ആഗ്രഹം. ആൻഡ് എന്നെ സംബന്ധിച്ചോളം ഒരു ട്രെയിനർ എന്നുള്ള നിലയ്ക്ക് എനിക്കത് മറ്റേ കുട്ടികളോട് ആ രീതിയിൽ പെരുമാറാൻ കുറച്ചും കൂടി എളുപ്പമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം എൻ്റെ കുട്ടിയോട് നമുക്ക് പലപ്പോഴും ഒരു ചെറിയൊരു ക്ഷമക്കുറവ് വരാൻ ചാൻസ്. ഒരു പക്ഷെ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുന്ന ഒരു സമയമായിരിക്കും, ആ സമയം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിരിക്കും നമ്മുടെ ആഗ്രഹം. ആ സമയമായിരിക്കും ഈ ഒരു കുട്ടി ഇങ്ങനെ ചിത്രം വരച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ കാര്യം പറഞ്ഞ് നമ്മുടെ അടുത്തോട്ട് വരുന്നത്. അപ്പൊ ആ കുട്ടിയെ ശരിക്കും ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അവർ പറയുന്നത് എന്താണെന്ന് കേൾക്കാനൊരു ക്ഷമ കാണിക്കുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ കുട്ടി പിന്നീട് ആ ഒരു ഇൻട്രസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിലും പിന്നീട് പേരൻസിനോട് ഇത് പറയാനായിട്ട് ഒരു മടി കാണിക്കുന്നുണ്ട്. അപ്പം ശരിക്കും ഇപ്പൊ പറഞ്ഞതുപോലെ നമ്മൾ മാക്സിമം ടൈം അവർക്ക് കൊടുക്കാം അല്ലേ? നമ്മളിപ്പോ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു കൊടുത്ത് അതിലല്ല, ശരിക്കും ആ കുട്ടികളെ നമ്മൾ സമയം. തീർച്ചയായിട്ടും. ആൻഡ് എന്നെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും മിക്ക സ്ഥലങ്ങളിലും പ്രത്യേകിച്ചും നഗരങ്ങളിൽ രണ്ട് പേരൻസും വർക്ക് ചെയ്യുന്ന സിറ്റുവേഷനാണ്. അങ്ങനെയാണെങ്കിലും യാതൊരു രീതിയിൽ നിന്നും പേരൻസിനൊരു പ്രയാസം തോന്നേണ്ട കാര്യവും ഇല്ല അവർ സമയം ചെലവഴിക്കണ്ടോ ഇല്ലയോ എന്ന്. ബിക്കോസ് കുട്ടികളെ വേണമെങ്കിൽ ഇപ്പോൾ ട്യൂഷൻസിന് കൊണ്ടുപോകുമ്പോൾ തന്നെ പേരൻസ് കൊണ്ടുപോവുക, തിരിച്ചു കൊണ്ടുവരിക, വർക്കിംഗ് പേരൻസ് ആണെങ്കിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ വേറെ എത്രയോ കൊച്ചു കൊച്ചു രീതിയിൽ വേണമെങ്കിൽ അവർക്ക് കുട്ടികളുടെ കൂടെ സമയം ചെലവഴിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഇറ്റ്സ് ദ ക്വാളിറ്റി ദാറ്റ് മാറ്റേഴ്സ് ആക്ച്വലി, നോട്ട് ദ ക്വാണ്ടിറ്റി. നമുക്ക് എത്ര സമയം കുറച്ച് സമയമേ കിട്ടുന്നുണ്ടെങ്കിൽ പോലും ആ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ. പലപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ കാണുന്നതാണ്, കൊച്ചു കുട്ടികൾക്ക് ഗ്രാൻഡ് പേരൻസിനോടായിരിക്കും കൂടുതൽ ഒരു അറ്റാച്ച്മെന്റും സ്നേഹവും. അച്ഛനോടും അമ്മയോടും എന്തെങ്കിലും കാര്യം, അല്ലെങ്കിൽ അച്ഛനും അമ്മയും ആ കുട്ടിയെ ഒന്ന് വഴക്ക് പറഞ്ഞു ഞാൻ ഉടനെ അപ്പൂപ്പനോട് അല്ലെ അമ്മയോടോ പറയാൻ പോകാൻ ഗ്രാൻഡ് പേരൻസിനോട് ഒരു അറ്റാച്ച്മെന്റ് നമുക്ക് കാണാം. ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ അവർ കുറച്ചുകൂടെ ഒന്ന് ക്ഷമയോടുകൂടി അവർ പറയുന്ന കേൾക്കാൻ ശ്രമിക്കാറുണ്ടെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എനിക്കതൊരു വലിയൊരു അനുഗ്രഹം തന്നെ. എന്റെ അച്ഛനും അമ്മയും ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ നിന്ന് നമ്മുടെ കൂടെ വന്ന് താമസിക്കാറുണ്ട്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചോളം തീർച്ചയായിട്ടും ഗ്രാൻഡ് പേരൻസിൻ്റെ ആ ഒരു ക്ഷമ, എൻ്റെ അച്ഛൻ്റെ കൂടെ എൻ്റെ മോൻ ചെലവഴിക്കുന്ന സമയമെല്ലാം വളരെയധികം ഇഷ്ടപ്പെടാറുണ്ട്. ആൻഡ് പറയാറുമുണ്ട്, ഓ ഗ്രാൻഡ് ഫാദർ ഇസ് എ ലോട്ട് മോർ കൂൾ ദൻ യു അമ്മ. ആൻഡ് ഐ തിങ്ക് പ്രോബബ്ലി ബിക്കോസ് ഹീ ഈസ് ഹാവിംഗ് ദ പേഷ്യൻസ്, ഹീ ഈസ് ഹാവിംഗ് എ ഡിഫറെൻറ്റ് വേ ഓഫ് ലുക്കിംഗ് അറ്റ് തിങ്സ്, വിച്ച് മേ ബി ആസ് എ മദർ ചിലപ്പോൾ എനിക്ക് ക്ഷമ കിട്ടണമെന്ന് ഉണ്ടാവില്ല ചില സമയത്ത്. അപ്പൊ ശരിക്കും നമ്മൾ അങ്ങനെ ഒരു ക്ഷമയോടുകൂടി വേണം കുട്ടികളുടെ അടുത്ത് സമീപിക്കാൻ, അവർ പറയുന്ന ക്ഷമയോടുകൂടി തന്നെ നമ്മൾ കേൾക്കുക വേണം. ശരി, അപ്പൊ നമ്മൾ പേഴ്സണൽ ഡെവലപ്മെന്റ് അകത്ത് ഒരു മെയിൻ കാര്യം പറഞ്ഞത് നമുക്കൊരു ലിസണിങ്, ഒരു കുട്ടികളോടാണെങ്കിൽ നമ്മൾ അവർ പറയുന്ന കേൾക്കാനുള്ളൊരു. പിന്നീട് വേറെ എന്തൊക്കെയാണ് നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ലിസണിങ് നമ്മൾ തീർച്ചയായിട്ടും ത്രൂ സൈലൻസ് നമ്മൾ പലപ്പോഴും കുട്ടികളെ എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നുള്ള നിലയ്ക്ക് നമുക്ക് കേൾക്കുക, നമ്പർ വൺ. നമ്പർ ടു, നമ്മൾ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നമുക്ക് നമ്മൾ കേൾക്കുകയാണെങ്കിൽ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ നമ്മളൊരു ക്ഷമ കാണിക്കുക. ഇപ്പം നമുക്ക് ചില സമയത്ത് ഒരു ഇറിറ്റേഷൻ തോന്നാം ഒരു കാര്യം നമ്മൾ കേൾക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ടീച്ചർ ഒരു അമ്മയെ വിളിക്കുകയാണ്, എന്നിട്ട് പറയുകയാണ് മകൻ ഇങ്ങനെ അല്ലെങ്കിൽ മകൾ ഇങ്ങനെ ഈ സബ്ജക്റ്റിൽ അത്ര ശരിയായിരുന്നില്ല ഈ ഒരു ടെസ്റ്റിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ക്ലാസ് റൂമിൽ വല്ല പ്രശ്നമായിരിക്കും. അപ്പം നമ്മൾ ഉടനെ എടുത്തൊരു ഇമ്മീഡിയറ്റ് റിയാക്ഷൻ ചെയ്യുന്നതിന് പകരം നമ്മൾ കേൾക്കുക കുട്ടിയുടെ പെർസ്പെക്റ്റീവിന് എന്താണ് സംഭവിച്ചതെന്ന് തീർച്ചയായിട്ടും നമ്മൾ അറിയുക. അപ്പം നമുക്കും കുറച്ചുകൂടി മനസ്സിലാവാൻ പറ്റും. അതുമാതിരി തന്നെ നമ്മളും ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാനും നമ്മൾ തീർച്ചയായിട്ടും തയ്യാറായിരിക്കണം, ശ്രമിക്കണം. ബിക്കോസ് നമ്മൾ ഓ കുട്ടിയല്ലേ, ആ കുട്ടിക്ക് എന്ത് മനസ്സിലാവാനാണ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ കാണേണ്ട ആവശ്യമില്ല. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ബുദ്ധിയും അറിവുമുണ്ട്, പല രീതിയിലും നമ്മളെക്കാളും ധാരാളം ലോകപരിചയമുള്ള ഒരു ജനറേഷനാണ് ഇന്നത്തെ കുട്ടികൾ. അവരിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാനും ഉണ്ട് അല്ലെ? ചിലപ്പോൾ പലപ്പോഴും അവരെ ശ്രദ്ധിച്ചാൽ നമുക്ക് തോന്നും അവരിൽ നിന്ന് നമുക്ക് എന്തൊക്കെയോ പഠിക്കാനുണ്ട് എന്നുള്ളത്. അപ്പൊ ശരിക്കും അങ്ങനെ ഒരു ക്വാളിറ്റി ഓഫ് ടൈം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം. ഇനിയിപ്പോ നമ്മൾ പേഴ്സണൽ ഡെവലപ്മെന്റും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും എന്താണെന്ന് പറഞ്ഞു, ഇനി ഇതിനകത്തുള്ള ഒരു ഡിഫറൻസ് എന്താണ്? ഈ പേഴ്സണൽ ഡെവലപ്മെന്റും പേഴ്സണാലിറ്റി ഡിഫറൻസ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഇൻഫാക്ട് പേഴ്സണൽ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു മേജർ ഡിഫറൻസ് ആണ്. പേഴ്സണൽ ഡെവലപ്മെൻറ്റ് നമ്മൾ സ്വയം ആണ് നമ്മൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുക.
പക്ഷേ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പുറമേയുള്ള ആൾക്കാർ നമ്മളെ എങ്ങനെ കാണുന്നു എന്നുള്ളൊരു പെട്ടെന്നുള്ളൊരു വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പലപ്പോഴും ഇൻ്റർവ്യൂസിനെല്ലാം പോകുമ്പോൾ സ്റ്റുഡൻസിനോട് പറയണതാണ്, ഓ ചെറിയൊരു പേഴ്സണാലിറ്റി ഒരു വർക്ക്ഷോപ്പ്, മേ ബി ഇൻ്റർവ്യൂ സ്കിൽസ് ആയിരിക്കാം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആയിരിക്കാം, ഒന്ന് പോയാൽ നല്ലതാണ്. പക്ഷെ അത് ആ ഒരു സമയത്തിനായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു ഏരിയക്കായിരിക്കും ഒരു വ്യത്യാസം വരിക. പക്ഷെ പേഴ്സണൽ ഡെവലപ്മെൻ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ അത് ജീവിതം പൊതുവെ മൊത്തത്തിലൊരു ട്രാൻസ്ഫോർമേഷനാണ് നടക്കുന്നത്. അതിൽ കൂടി പേഴ്സണാലിറ്റി പോലും നമ്മളുടെ അറിയാണ്ട് മാറുക ചെയ്യണത്. അപ്പോൾ നമ്മൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഒരു പ്രോഗ്രാമിന് പോണേക്കാളും നല്ലത് നമ്മൾ പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് നമ്മൾ അതിനു വേണ്ടി സമയം മാറ്റിവെക്കുകയാണ് നല്ലത്. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. ഇനിയും അതിനകത്തൊരു നമുക്കൊരു സിമിലാരിറ്റി എന്തെങ്കിലും നമുക്ക് അതിനകത്തൊന്ന് പറയാൻ പറ്റുമോ? സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ആയാലും പേഴ്സണൽ ഡെവലപ്മെൻ്റ് ആയാലും രണ്ടും നമ്മൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് എന്ന് വേണമെങ്കിൽ നമ്മൾ പറയുമ്പോൾ ഒരു ഒരു പുറത്ത് നമ്മൾ പോവുകയാണ്, നമ്മൾ നല്ലപോലെ കൈകാര്യം ചെയ്യുകയാണ് ഒരു സിറ്റുവേഷൻ, ആൻഡ് നമ്മൾ ആൾക്കാരായിട്ട് ഇടപെടുകയാണ്, ആൾക്കാർക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുകയാണ് നമ്മുടെ പെരുമാറ്റം. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നെസസറിലി അതേ മോഡിലാവണമെന്നില്ല, തീർച്ചയായിട്ടും. ബിക്കോസ് ബേസിക്കലി നമ്മളൊരു ഇൻറ്റേർണലായിട്ട് നമ്മൾ ആ ഒരു വ്യത്യാസം വരുത്തിയിട്ടുണ്ടോ എന്നുള്ള ചെറിയൊരു സംശയം വരാൻ ചാൻസാണ്. പക്ഷെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിൽ നമ്മൾ വീട്ടിലാണെങ്കിലും നമ്മൾ പുറമേ പോവുകയാണെങ്കിലും നമ്മളുടെ ക്വാളിറ്റീസ് നമ്മൾ എത്രത്തോളം നമ്മൾ ഓൾറെഡി ട്രെയിൻ ചെയ്തെടുത്തു കഴിഞ്ഞു, ആ ഒരു വ്യത്യാസം നമുക്ക് കുറേം കൂടി ഒരു റിലാക്സ്ഡ് ഫീലിംഗ് ആണ് നമുക്ക് തോന്നുക. ഓക്കെ, ഇനി നമുക്ക് ഈ പേഴ്സണൽ ഡെവലപ്മെന്റ് ശരിക്കും നമ്മൾ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് അത് എങ്ങനെ തുടങ്ങണം? ഇപ്പോൾ ഒരു കൊച്ചു കുട്ടികളിൽ നിന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവരെ നമ്മൾ എങ്ങനെ ഇത് ട്രെയിൻ ചെയ്തെടുക്കണം? ഓക്കെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കുട്ടികളെ സംബന്ധിച്ചോളം കോൺഫിഡൻസ് ആണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. പിന്നെ എക്സ്പെരിമെൻറ്റേഷനിൽ കൂടിയാണ് കുട്ടിക്ക് മനസ്സിലാവുക. പക്ഷേ കുട്ടി കുറച്ചുകൂടിയും വലുതായി കഴിഞ്ഞാൽ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആദ്യത്തെ വേണ്ടപ്പെട്ട ഒരു കാര്യമാണ് വിൽ പവർ ആൻഡ് ഡെഡിക്കേഷൻ. അപ്പോൾ ഈ വിൽ പവറും ഡെഡിക്കേഷനും തീർച്ചയായിട്ടും വേണം, ബിക്കോസ് ഇറ്റ് റിക്വയേഴ്സ് പേഷ്യൻസ് ആൻഡ് ഇറ്റ് റിക്വയേഴ്സ് ഒരു ഡിറ്റർമിനേഷൻ. ഇന്നത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എനിക്കത് ചെയ്യണം എന്നുള്ളൊരു വിൽ പവർ നമുക്ക് വേണം, നമ്മളെ കൊണ്ട് അത് സാധിക്കുമെന്നൊരു ഉറപ്പ് നമുക്ക് വേണം അല്ലേ? ശരിക്കും ശരിക്കും ഇപ്പൊ പല സിറ്റുവേഷൻ നമുക്കിപ്പം ഇപ്പൊ ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇപ്പൊ ചിത്രം വരയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊന്ന് പാട്ട് പാടുന്ന സമയത്തോ നമുക്കൊരു മോശം അനുഭവം ഉണ്ടായാൽ പലരും പിന്നീട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു മോശം അനുഭവം വന്നാൽ പിന്നീട് അത് മുന്നോട്ട് വരാൻ പലരും ഒരു മടി കാണിക്കാറുണ്ട്. അതങ്ങ് നമ്മൾ എങ്ങനെയാണ് അതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് അങ്ങനെയുള്ളവരോട് നമ്മൾ എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? നമ്മള് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ നമ്മളുടെ മിസ്റ്റേക്സ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. സി എന്ത് മിസ്റ്റേക്സും നമ്മളത് ആ ഒരു ലേണിംഗ് ഒരു പോസിറ്റീവായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ മിസ്റ്റേക്സ് കൊണ്ട് നമുക്ക് ഗുണം വന്നേക്കുന്നത്. എന്നെ സംബന്ധിച്ചോളം എൻ്റെ കോളേജ് സമയത്ത് ഞാൻ ആദ്യമായിട്ട് പാട്ട് പാടിയത് കോളേജിലായിരുന്നു. അപ്പോൾ കോളേജിൽ ഞാൻ പാട്ട് പാടിയപ്പോൾ ആദ്യ തവണ നല്ല ഉഗ്രം കൂവലായിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പോൾ ആ ഒരു സന്ദർഭം വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ പറയാം, അയ്യോ അതോടുകൂടി പിന്നെ പാട്ടെന്ന് പറയണത് തീർച്ചയായിട്ടും അതിലേക്ക് കയറരുത്. പക്ഷെ എനിക്ക് ഇന്ന് എനിക്ക് മനസ്സിലായത് പാട്ട് നമ്മൾ പാടാനുള്ള വെറും ചെറിയൊരു പ്രാക്ടീസ് മാത്രമല്ല, വേറെ എത്രയോ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു സ്റ്റേജുമ്മ കയറിപ്പോയിട്ട് ഒരു പാട്ട് പാടുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു 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 സിറ്റുവേഷൻ ഇസ് സംതിങ് വിച്ച് യു കെൻ ലേൺ ഫ്രം എനി സിറ്റുവേഷൻ. അതിപ്പോൾ നമുക്കൊരു ഫെയിലിയർ ആവാം അല്ലെങ്കിൽ ഒരു 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 ഇൻസിഡൻറ്റ് വേറൊരു വ്യക്തി ഇപ്പം നമ്മളോട് പെരുമാറേണ്ടത് തന്നെ വേണ്ട രീതിയിലല്ല അല്ലെങ്കിൽ കുറച്ചൊരു പ്രതീക്ഷിക്കുന്നതിനേക്കാളും വ്യത്യസ്ത രീതിയിലാണെങ്കിലും നമുക്ക് അതിൽ നിന്ന് നമുക്ക് പഠിക്കാം എങ്ങനെ നമുക്ക് ആ ഒരു സന്ദർഭം ഇനിയും ഒരിക്കലും ആവർത്തിക്കാണ്ട് നമ്മൾ ശ്രമിക്കേണ്ടത്. ആ ഒരു അല്ലെങ്കിൽ നമ്മളോടൊരു ഉപദേശം ആരെങ്കിലും ഒരാൾ തരികയാണ് അത് നമ്മളൊരു പോസിറ്റീവായിട്ട് തന്നെ കാണണം അല്ലേ, അല്ലാതെ അതിനകത്തൊരു നെഗറ്റീവ് കണ്ട് എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഇനി നമ്മൾ ഇതിനൊന്നും നമ്മളെ കൊണ്ട് കൊള്ളത്തില്ലേ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് അത് കഴിയത്തില്ലേ നമ്മൾ ചിന്തിക്കാതെ ഓക്കെ നമുക്കത് ചെയ്യാൻ പറ്റും ഒരു പക്ഷെ അത് അങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ മെച്ചമാകാൻ സാധിക്കുമ്പോൾ നമ്മൾ തന്നെ തീരുമാനിക്കണം. ശരിക്കും ഇങ്ങനെ പലരും ട്രെയിനിങ്ങിനൊക്കെ വരുന്ന സമയത്ത് എന്താണ് ഇപ്പൊ പേരൻസ് ഇപ്പൊ കുട്ടികളെയും കൊണ്ട് വരികയാണ് അല്ലെങ്കിൽ ഇനിയിപ്പോ ഒരു ജോബിനൊക്കെ വേണ്ടി സെർച്ച് ചെയ്യുന്ന സമയത്ത് പലരും പല ട്രെയിനിങ്ങിൽ നമ്മൾ വരാറുണ്ട്, ശരിക്കും അന്നേരം എന്തൊക്കെയാണ് അവര് പറയുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? മുതിർന്ന ആൾക്കാരെ പറ്റി പറയുമ്പോൾ ഈ പല ആൾക്കാർക്കും അവര് വർക്ക് ചെയ്യണ ഒരു മേഖലയിലല്ല താല്പര്യം, പലപ്പോഴും പേരൻസിൻ്റെ പ്രഷറായിരിക്കാം അവരെ ആ ഒരു ഫീൽഡിൽ വന്ന് ചേർന്ന് പെട്ടത്. ഇപ്പം എന്നോട് ഒന്ന് രണ്ട് ആൾക്കാർ എന്നോട് സംസാരിച്ചിട്ടുണ്ട്, സീത എനിക്ക് ഈ ഒരു ജോലിയിൽ എനിക്ക് നല്ല ശമ്പളം കിട്ടുന്നുണ്ട് ആൻഡ് എനിക്ക് എല്ലാ രീതിയിലും കംഫേർട്ട്സും ഉണ്ട് ബട്ട് ഐ എം നോട്ട് ഹാപ്പി.
അപ്പം വിച്ച് മീൻസ് ദേ ആർ നോട്ട് ഇൻ ദാറ്റ് ദ റൈറ്റ് ജോബ്. അപ്പം നമ്മൾ എങ്ങനെയാണ് ആ റൈറ്റ് ജോബിലേക്ക് നമ്മൾ, സോ മെയിൻ തിങ് ഈസ് ദാറ്റ് അവർ പ്രത്യേകിച്ചും അവരുടെ എന്താണ് ഗോൾ, ഫോക്കസ് എന്താണ്, എന്താണ് അവർക്ക് വേണ്ട ചെയ്യേണ്ട താല്പര്യമുള്ള ഒരു കാര്യം, എന്താണ് അവരുടെ ആപ്റ്റിറ്റ്യൂഡ്. നമ്മുടെ ഒരു ഫ്രണ്ടിന് ഈ ഇടയ്ക്ക് എന്നോട് പറഞ്ഞു, സീത എനിക്ക് ട്രെയിൻ ചെയ്യണം, എനിക്ക് ആൾക്കാരായിട്ട് ഇടപെടണം, എനിക്ക് അങ്ങനത്തെ ഒരു ഫീൽഡാണ് എനിക്ക് താല്പര്യം. അപ്പം നമ്മൾ ആ ഒരു ആ വ്യക്തിയെ നമ്മളെ ആപ്റ്റിറ്റ്യൂഡ് എന്താണ് നമ്മളൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക, എന്നിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. പിന്നെ നമ്മൾ നെക്സ്റ്റ് എന്താണ് ഒരു ഗോൾ ഫോക്കസിൽ, എന്താണ് ഗോൾ, എന്താണ് റീസൺ ഫോർ ദ ഗോൾ. ചില സമയത്ത് നമുക്ക് പലപ്പോഴും നമ്മുടെ ഫ്രണ്ട്സും എല്ലാം ഒരു ചെറിയൊരു അവർക്കൊരു പ്രത്യേക ഒരു ഗോൾ ഉണ്ടാവും, ഓ ഞാനും എന്നാ ആ ഗോളിൽ കൂടി തന്നെ, ഞാനും ആ ഗോളാണ് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ആ ഗോള് ചിലപ്പോൾ നമ്മളുടെ ആവണമെന്നില്ല. അപ്പൊ നമുക്ക് എന്താണോ ആയിത്തീരേണ്ടത് എന്നുള്ളത് നമ്മൾ തന്നെ ഒന്ന് സ്വയം മനസ്സിലാക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനിയിപ്പോ ഈ പറഞ്ഞ കൂട്ടി തന്നെ പേരൻസ് പലപ്പോഴും അവരെ കമ്പയർ ചെയ്യാറുണ്ട്, ഒന്നുകിൽ പേരൻസിന് നടക്കാതെ പോയ ആഗ്രഹങ്ങളായിരിക്കും ഒരു പക്ഷെ കുട്ടികളിലൂടെ നിറവേറ്റണമെന്നും ആഗ്രഹിക്കുന്നു. ശരിക്കും അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ ഒരു ഇൻട്രസ്റ്റ് നോക്കാതെ പലപ്പോഴും പേരൻസ് ഇപ്പൊ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് എഞ്ചിനീയറിംഗിന് വിടുന്നു അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫീൽഡിലേക്ക് വിടുന്നു, ഒരു പക്ഷെ ആ കുട്ടിക്ക് ആഗ്രഹം ഒരു ടീച്ചിങ് ഫീൽഡായിരിക്കും. ഒരു മെഡിക്കൽ ഫീൽഡിൽ കിട്ടുന്ന അല്ലെ ഒരു പക്ഷെ സാലറി വൈസ് നോക്കുമ്പോൾ അതിനകത്ത് മെച്ചം ഉണ്ടാകാം, പക്ഷെ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവത്തില്ല. ശരിക്കും നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്യുമ്പോഴാണ് അല്ലെ നമുക്കൊരു നമ്മളൊന്ന് സാറ്റിസ്ഫൈഡ് ആവുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ആൻഡ് കുട്ടികളെ സംബന്ധിച്ചോളം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അലോ ദ ചൈൽഡ് ടു എക്സ്പെരിമെന്റ്. ചില സമയത്ത് നമുക്ക് താല്പര്യമുള്ള ഒരു മേഖലയിൽ ആവണമെന്നില്ല കുട്ടിയുടെ താല്പര്യം. ചിലപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ആർട്ടിസ്റ്റ് ആവണമെന്നുണ്ടാവും, ആ കുട്ടിക്ക് ആർട്ട് തന്നെയായിരിക്കും ആളുടെ പാഷൻ. ലെറ്റ് ദ ചൈൽഡ് ആർട്ടാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആ കുട്ടിക്ക് തീർച്ചയായിട്ടും നമ്മൾ എൻകറേജ്മെൻ്റ് കൊടുക്കുക, മോട്ടിവേഷൻ കൊടുക്കുക. ആൻഡ് ഒരു കുട്ടിയെ സംബന്ധിച്ചോളം വലിയൊരു വ്യക്തിയായാലും നമ്മൾ ഒരു മെൻറ്ററിങ് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പൊ ശരിക്കും നമുക്ക് നമ്മുടെ സ്വയം ഒന്ന് മനസ്സിലാക്കാനായിട്ട് അങ്ങനെ എന്തെങ്കിലും ടെക്നിക്സ് ഉണ്ടോ, നമ്മൾ എന്താണ് അല്ലെങ്കിൽ നമ്മളിലുള്ള ഇൻബോൺ ടാലൻസ് എന്താണെന്നുള്ളത്, അത് അതിന് നമുക്ക് എന്തെങ്കിലും ഒരു ടെക്നിക്സ് അങ്ങനെ എന്തെങ്കിലും പറയാൻ സാധിക്കുമോ? ഇൻഫാക്ട് നമ്മൾ ടെക്നിക്സിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ആലോചിക്കേണ്ടത് നമുക്കൊരു ഒരു സെൻസ് ഓഫ് ഇന്നർ ബിലീഫ് ഉണ്ടോ എന്നാണ്. പല ആൾക്കാർക്കും അവരുടെ കഴിവുകളെ പറ്റി ആലോചിക്കുന്നതിന് മുമ്പ് അവർക്കൊരു ഫീലിംഗ് ഓഫ് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ്. നമ്മളിപ്പോൾ ഇതിന് പോയാൽ അയ്യോ എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ അതിന് പോയാലേ നമ്മൾക്ക് അതിന് പറ്റുമോ, നമുക്ക് അതിനുള്ളൊരു കഴിവുണ്ടോ എന്നുള്ളൊരു സംശയം. അപ്പോൾ ആദ്യം നമ്മൾ അത് മാറ്റേണ്ട ഒരു നല്ലൊരു കാര്യമാണ്. ഇൻഫാക്ട് എന്നെ സംബന്ധിച്ചോളം ടോസ്റ്റ് മാസ്റ്റേഴ്സ് എന്നുള്ളൊരു ഒരു മേഖലയിൽ ഞാൻ ഒരു മേഖലയിലെ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയാം, യു എസ് ബേസ്ഡ് ഒരു ഓർഗനൈസേഷനാണ്. ആൻഡ് ആ ഓർഗനൈസേഷൻ പ്രൊമോട്ട് ചെയ്യേണ്ടത് ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ്. അപ്പം അങ്ങനത്തെ ഒരു ഒരു നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഒരു ഓർഗനൈസേഷൻ വിച്ച് ഇസ് അമേസിങ്, അതിൽ പോയിട്ട് മെമ്പർഷിപ്പ് കിട്ടുക, പിന്നെ അതിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും യു ക്യാൻ ഡെവലപ്പ് യുവർ സെൽഫ്, ഗെറ്റ് എ കോൺഫിഡൻസ്. ആൻഡ് ആ കോൺഫിഡൻസിൽ കൂടി നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും എന്താണ് നമുക്ക് താല്പര്യം, എന്താണ് നമ്മളുടെ കഴിവ്, എന്തിലാണ് നമ്മളുടെ ടാലൻറ്റ് ഇരിക്കണേ. നമ്മൾ നേരത്തെ സംസാരിച്ച കൂട്ടത്തിൽ നമ്മൾ ഒരു ലെറ്ററിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ ആ ലെറ്ററിലൂടെ നമുക്ക് അറിയാൻ പറ്റും നമ്മളെ നമ്മളിലുള്ള കഴിവുകൾ എന്താണെന്നാണ്. അത് ശരിക്കും നമുക്കത് പ്രേക്ഷകർക്ക് തന്നെ വിട്ടുകൊടുക്കാം, അവര് തന്നെ ഒന്ന് സ്വയം അസസ് ചെയ്യട്ടെ അവർക്ക് അതിനുള്ള എങ്ങനെയാണ്. അപ്പൊ അതൊന്ന് പറഞ്ഞു കൊടുക്കാം എങ്ങനെയാണ്. തീർച്ചയായിട്ടും. ഇൻഫാക്ട് ഇപ്പൊ നമ്മളൊരു ചെറിയൊരു ആക്ടിവിറ്റിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും, ജസ്റ്റ് ഒരു ഒരു എ4 സൈസ് ഷീറ്റ് പേപ്പർ എടുക്കുക. ആൻഡ് നിങ്ങളുടെ ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തി, നിങ്ങൾക്കായിട്ട് ഒരു എഴുത്തേതനാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലക്ഷ്മി ഒരു ലെറ്റർ എഴുതാന്ന് വെക്കൂ, ലക്ഷ്മിയുടെ അമ്മയുടെ അടുത്ത് നിന്നായിരിക്കും. അപ്പം ലക്ഷ്മി പ്രിയപ്പെട്ട ലക്ഷ്മിക്ക് എന്നിട്ട് അമ്മ എന്താണ് ലക്ഷ്മിയോട് പറയാൻ സാധ്യതയുള്ളത് മുഴുവനും എഴുതുക എന്ന് സ്നേഹപൂർവ്വം അമ്മ. അപ്പം അങ്ങനത്തെ ഒരു ലെറ്റർ നിങ്ങൾ എഴുതുക, ആ ഒരു എഴുത്തിൽ കൂടി തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഒരു ഇന്നർ ബിലീഫ്. എല്ലാവർക്കും ഉള്ളൊരു ബിലീഫാണ്, പക്ഷെ പലപ്പോഴും എല്ലാവർക്കും അതിനുള്ളൊരു എൻകറേജ്മെൻറ്റ് കിട്ടാണ്ട് വന്നിട്ടുള്ള പ്രശ്നം കൊണ്ട് ആൾക്കാർക്ക് ആ ഒരു നഷ്ടം വരികയാണ് കോൺഫിഡൻസിൽ. അപ്പൊ നമ്മൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാള് നമുക്ക് എഴുതുന്ന ഒരു ലെറ്റർ ആയിട്ട് അല്ലെ, അതായത് ഇപ്പൊ ലക്ഷ്മിക്ക് അല്ലെങ്കിൽ എനിക്കാണെങ്കിൽ ലക്ഷ്മിക്ക് എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ എഴുതുകയാണ്, ആ നമ്മളോട് ഏറ്റവും അടുപ്പമുള്ള ആള് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും നമ്മൾ എന്താണ്, നമുക്കുള്ള കഴിവുകളും എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടോ എന്നുള്ളതും നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഈ പേഴ്സണൽ ഡെവലപ്മെന്റ് പറയുന്ന കൂട്ടത്തിൽ പലപ്പോഴും തെറ്റിദ്ധാരണകളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്, അതിന്റെ തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ്, അതിനകത്ത് മിത്സ് എന്തൊക്കെയാണെന്നൊന്ന് പറയാം. പേഴ്സണൽ ഡെവലപ്മെന്റ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്കൊരു വിശ്വാസമുണ്ട് ദാറ്റ് ദെർ ഈസ് എ ഫിനിഷ് ലൈൻ. ഇൻഫാക്ട് ദെർ ഈസ് നോ ഫിനിഷ് ലൈൻ.
നമ്മൾ ജനിച്ച മുതൽ നമ്മുടെ മരണം വരെ നമുക്ക് തീർച്ചയായിട്ടും നമ്മളെ സ്വയം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് ഏറ്റവും ഒരു കാര്യം, നമ്മൾ ഡെവലപ്പ് ചെയ്യുന്തോറും നമ്മളെ സ്വയം മാത്രമല്ല ഡെവലപ്പ് ചെയ്യണത്, നമ്മൾ മറ്റേ ആൾക്കാരെ പോലും നമ്മൾ ഡെവലപ്പ് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടത്. നമ്മളത് പലപ്പോഴും അറിയാണ്ട് വരികയാണ്. പക്ഷെ നമ്മൾ സ്വയം നന്നാവുമ്പോൾ നമ്മൾ മറ്റുള്ളവരെയും നമ്മൾ തീർച്ചയായിട്ടും ഇൻസ്പയർ ചെയ്യേണ്ട, അറിയോണ്ടോ അറിയാതെ. അതാണ് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത്. ഇറ്റ്സ് എ ലൈഫ് ലോങ് പ്രോസസ്. സോ യു ആർ ആക്ച്വലി നെവർ സ്റ്റോപ്പിംഗ്. ഇപ്പൊ നമുക്കൊരു ഹാബിറ്റ് ഉണ്ട്, ആ ഹാബിറ്റിനെ പറ്റി നമുക്കൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും? ഇപ്പൊ ഒരു നമുക്കൊരു ഹാബിറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തു, ഓക്കെ ദാറ്റ്സ് ഇറ്റ്, അങ്ങനെ നമുക്ക് ചിന്തിക്കാമോ അതോ ആ ഹാബിറ്റ് ചേഞ്ച് ചെയ്യാമോ, എങ്ങനെയാണ് അതിനെ പറ്റി നമുക്ക് പറയാൻ പറ്റുന്നത്? ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും അത് പേഴ്സണൽ ഡെവലപ്മെന്റ് ആയിട്ട് ആവിക്കോളണം എന്നുള്ളൊരു ഒരു ഇതില്ല തീർച്ചയായിട്ടും. ബിക്കോസ് ഹാബിറ്റിനെ സംബന്ധിച്ചോളം കുറച്ച് നാൾ നമ്മളത് തുടർച്ചയായിട്ട് ചെയ്യാം, പിന്നെ അതിലൊരു ബ്രേക്ക് വരാം. അപ്പം ഹാബിറ്റ് ഈസ് നോട്ട് സംതിങ് വിച്ച് ഇസ് എ ഗ്യാരണ്ടി ഫോർ യു ടു ബ്രിങ് അബൌട്ട് ചേഞ്ച് ഇൻ യുവർ സെൽഫ്. ഇറ്റ് ഹാസ് ടു ബി എ ലോട്ട് മോർ സ്ട്രോങ്ങർ ദാൻ ദാറ്റ്. അപ്പൊ അതൊക്കെയാണ് നമുക്ക് അതിനകത്തുള്ള മിത്സ് ഒക്കെ, അതിനകത്ത് പല തെറ്റിദ്ധാരണകളുണ്ട്. ഇപ്പൊ നമുക്ക് ഇന്നൊരു നമ്മളൊരു ഗോൾ അച്ചീവ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ഇത്രയും പഠിച്ചു, ഓക്കെ ദാറ്റ്സ് ഇറ്റ്, നമ്മൾ ആ നമ്മൾ ഉദ്ദേശിച്ച ലെവലിൽ എത്തിയെങ്കിൽ പിന്നെ കഴിഞ്ഞു നമ്മൾ ചിന്തിക്കാതെ നമ്മൾ പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ അതുപോലെ തന്നെ ഒരു ഹാബിറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്താലും, ഓക്കെ ഞാൻ ഇങ്ങനെ ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്തെടുത്തു, ഓക്കെ ദാറ്റ്സ് ഇറ്റ്, അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ പിന്നീട് ആ ഹാബിറ്റ് ഒരു പക്ഷേ ആ ഒരു സറൗണ്ടിങ്സ് അനുസരിച്ച് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ ചേഞ്ച് ചെയ്യേണ്ടി വരും അല്ലേ. ഇതൊരു പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ എടുക്കണം. അതെ, അപ്പം നമുക്ക് ഇത്രയും ഒക്കെയാണ് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ശരിക്കും ഈ ഒരു അരമണിക്കൂറിൽ നമുക്ക് ഇത്രയും എന്താണ് പറയുക, അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. നമുക്കതൊരു മറ്റൊരു എപ്പിസോഡിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും, പിന്നെ കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് അവരുടെ ടാലൻറ്റ് എങ്ങനെയാണ് നമുക്കൊന്ന് അവരെ എങ്ങനെ നമുക്കൊന്ന് മോൾഡ് ചെയ്തെടുത്ത് നല്ലൊരു പേഴ്സണാലിറ്റിക്ക് അല്ലെങ്കിൽ നല്ലൊരു പേഴ്സണാലിറ്റിക്ക് ഉടമയാക്കാൻ പറ്റുന്നൊക്കെ നമുക്ക് ഇനിയുള്ള എപ്പിസോഡുകൾ നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ശരിക്കും ഇപ്പം നമ്മുടെ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൂടി നമ്മൾ മുന്നോട്ട് പോകണം. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ, നമ്മുടെ ഒരു നല്ലൊരു ബിഹേവിയർ കാരണം മറ്റുള്ളവരിലേക്ക് ഒരു പോസിറ്റീവ് എനർജി. അബ്സല്യൂട്ട്ലി, അബ്സല്യൂട്ട്ലി. പിന്നെ ഒരു കാര്യവും, ഈ പേഴ്സണൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അതൊരു ചേഞ്ചിൽ മാത്രമല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, എ ചേഞ്ച് ഫോളോഡ് ബൈ എ വെരി ഫോക്കസ്ഡ് ബോൾഡ് ആക്ഷൻ. അല്ലെങ്കിൽ ചേഞ്ച് വരില്ല, ആൻഡ് ചേഞ്ച് ഒരിക്കലും നിലനിൽക്കുകയില്ല. തന്നെയല്ല, അത് പെട്ടെന്ന് നമുക്കിപ്പോൾ ഇന്നൊരു ട്രെയിനിങ്ങിന് നമ്മൾ പോയി, നാളെ തൊട്ട് നമുക്കതൊരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. ഒരു പക്ഷേ അത് കുറേ നാളത്തെ ഒരു ഒരു ഡെവലപ്മെന്റിന് ശേഷമായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ചേഞ്ച് നമ്മളിലോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളിലോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഒരു ട്രെയിനിങ്ങിലൂടെ നമ്മൾ പോകണം, അങ്ങനെ കുട്ടികളുടെ കഴിവുകൾ നമ്മൾ തിരിച്ചറിഞ്ഞ്. ഓക്കെ, നമുക്ക് എനിക്ക് തോന്നുന്നു വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു കോളർ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ടെന്ന് തോന്നുന്നു. ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ് വിളിക്കുന്നത്? നിഷ. നിഷ, ചോദിച്ചോളൂ. ആക്ച്വലി ടൈം മാനേജ്മെന്റിന്റെ ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ഒരു ടിപ്പ് എനിക്ക് തരാൻ പറ്റുന്നത്, ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക നമ്മള്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഒരു ഡയറി നമ്മൾ വെക്കുകയാണെന്ന് വെക്കും. അപ്പൊ നമ്മളിപ്പോ ഒരു ഡയറിയിൽ വെക്കുകയാണ് എന്തൊക്കെയാണ് നമുക്ക് പ്രയോറിറ്റി അനുസരിച്ച് നമ്മളൊരു ദിവസത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് നിഷ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ എഴുതുക. ആൻഡ് ഏറ്റവും കുറവ് ഇമ്പോർട്ടൻസ് ഉള്ളത് മേ ബി സോഷ്യൽ മീഡിയയിൽ നമ്മൾ നെറ്റ്വർക്കിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ അതിലൊന്ന് ബ്രൗസിംഗ് ആയിരിക്കാം നെറ്റ്. അതെല്ലാം നമുക്ക് വളരെ താഴെ ലാസ്റ്റിലൊരു പ്രയോറിറ്റി ആയിട്ട് നമുക്ക് വയ്ക്കാം. ഇത് വളരെയധികം ഉപയോഗപ്പെടാനുള്ള ഒരു ഒരു ടിപ്പാണ്. എനിക്കത് വളരെ പേഴ്സണലി ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ടിപ്പാണ്. അതൊരു കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് എന്താണ് ഒരു ഗോൾ, ഇപ്പോൾ ഒരു ദിവസം നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് ഒരു ഗോൾ എന്താണെന്ന് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു മാസം നമ്മൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മക്കളുടെ കാര്യത്തിലായാലോ അല്ലെങ്കിൽ നമ്മുടെ സ്വയം കാര്യത്തിലായാലോ നമുക്ക് എന്തെങ്കിലും പുതിയതായിട്ട് വല്ല ഹോബി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിഷയ്ക്ക് വല്ല പെയിൻറ്റിങ് ആവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയതായിട്ട് വല്ലതും പഠിക്കാനാവട്ടെ, അങ്ങനെ പഠിക്കാനുള്ളൊരു താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ തീർച്ചയായിട്ടും ഈ ആ ഒരു താല്പര്യത്തിൻ്റെ ചുറ്റും ഉള്ള സ്റ്റെപ്സാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിഷയ്ക്ക് ഒരു ഒരു പെയിൻറ്റിങ് ആവട്ടെ, ഫോർ എക്സാമ്പിൾ ഇഫ് യു വോണ്ട് ടു ടേക്ക് എ പെയിൻറ്റിങ് ആൻഡ് സപ്പോസിങ് നെറ്റ് വഴിയാണ് നിഷ പെയിൻറ്റിങ് പഠിക്കണമെങ്കിൽ തന്നെ അത് നമ്മൾ അതിനനുസരിച്ച് ഉള്ളൊരു സമയം മാറ്റി വെക്കുക. ചിലപ്പോൾ കുട്ടികളെല്ലാം വേണമെങ്കിൽ സ്കൂളിൽ പോകുന്നതിന് മുമ്പായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികളെല്ലാം കിടന്നുറങ്ങിയതിന് ശേഷമായിരിക്കും.
പക്ഷെ തീർച്ചയായിട്ടും നിഷയ്ക്ക് ആ ഒരു ആഗ്രഹം എത്രത്തോളം സ്ട്രോങ് ആണ്, എത്രത്തോളം പവർഫുൾ ആണെങ്കിൽ നിഷയ്ക്ക് തീർച്ചയായിട്ടും മുമ്പോട്ട് പോവാൻ കഴിയും. നമുക്ക് പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കണം. അപ്പൊ ഈ പറഞ്ഞ പോലെ ടൈം മാനേജ്മെന്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം ഇപ്പൊ പറഞ്ഞത് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ വിൽ പവർ അനുസരിച്ചിരിക്കും. ഇപ്പൊ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് നമുക്ക് ഇന്ന ഇന്ന ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഒരു തിരക്ക് കാരണം നമുക്ക് അതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന്. പക്ഷെ അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ട് ഒരു വിൽ പവർ ഉണ്ട് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണെങ്കിലും തിരക്കുള്ള എത്ര തിരക്കുണ്ടെന്ന് പറഞ്ഞാലും അതിനിടയിൽ നമ്മളൊരു സമയം കണ്ടെത്തും അല്ലെ. അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനും വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. ഒപ്പം കുട്ടികളുടെ കൂടെയും കൂടുതൽ ക്വാളിറ്റി ഓഫ് ടൈം അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു കുറച്ച് സമയമേ കിട്ടുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു സമയം അവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ നല്ലൊരു ലിസണറായിട്ട് അവരുടെ ഒപ്പം വേണം. എങ്കിൽ മാത്രമേ അവർക്ക് നല്ലൊരു പേഴ്സണാലിറ്റി നമുക്ക് അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ അവരെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ താങ്ക് യു സോ മച്ച്, നമുക്ക് കുറച്ച് സമയമേ കിട്ടിയുള്ളൂ, കുറച്ച് കാര്യങ്ങളെ നമുക്കത് ഷെയർ ചെയ്യാനും സാധിച്ചുള്ളൂ. എങ്കിലും ഇനി വരും എപ്പിസോഡുകൾ നമുക്ക് കൂടുതൽ ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർ പറഞ്ഞ പോലെ ടൈം മാനേജ്മെന്റിനെ കുറിച്ചും ഒരു ഇന്റർവ്യൂവിനെ ഫേസ് ചെയ്യുന്ന എങ്ങനെയാണ്, നമുക്ക് കുട്ടികളെ എങ്ങനെ നമുക്ക് മോൾഡ് ചെയ്ത് എടുക്കാമെന്നതിനെ പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ലക്ഷ്മി. താങ്ക് യു NTV ചാനലോടും പ്രേക്ഷകരോടും താങ്ക് യു വെരി മച്ച് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നേല്. ഓക്കെ, അപ്പൊ പ്രേക്ഷകർക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു. ഇനി അടുത്ത ദിവസം മറ്റൊരു അതിഥിയുമായി കാണും വരേക്കും നന്ദി, നമസ്കാരം. Thank you.